എല്ലാവർക്കും കവീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മെഴുക്ക് വരട്ടിയാണ്. അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നല്ല, സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു മെഴുക്ക് വരട്ടി, അച്ചിങ്ങ പയർ മെഴുക്ക് വരട്ടി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നോക്കാം. പയറൊക്കെ ഞാനിവിടെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് ചതച്ച മുളക് ഇട്ടിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ്. ആദ്യം നമുക്ക് ഈ പയറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് അച്ചിങ്ങാപ്പയർ, ചതച്ച മുളക്, ചുവന്നുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് പയർ വേവിച്ചെടുക്കണം. അതിനായി ഒരു കടായി വെച്ച് നമുക്കതിലേക്ക് പയറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം. വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. മീഡിയം തീരിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഈ വെള്ളം വറ്റി വരുന്നതാണ് ഇതിന്റെ പാകം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് വെച്ച് ഈ വെള്ളം, ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമെല്ലാം വറ്റി പയർ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റാം. 7 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചെറിയുള്ളി മുരിഞ്ഞു വരുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, അതുപോലെ 1 teaspoon ചതച്ച മുളക്, ഇതും കൂടെ ഇട്ട് നന്നായി വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുത്ത് വഴറ്റാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അച്ചിങ്ങ പയർ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.